സുബ്ഹാനല്ലാഹ്, ആ ഗോതമ്പിന്റെ മാവ് അവര് പുറത്തേക്ക് കൊടുക്കുന്നു. ഒരു ചെറിയ ആട്ടിൻകുട്ടിയുമുണ്ട്. ഉടനെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ ഇറക്കുന്നു, പാചകം തുടങ്ങുന്നു. പെണ്ണിനോട് പെട്ടെന്ന് പത്തിരിയുടെ കുബൂസിന്റെ പണി ആരംഭിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഹബീബായ നേതാവിനരികിലേക്ക് പോകുമ്പോ ഭാര്യ വിളിച്ചിട്ടൊരു സ്വകാര്യം പറഞ്ഞു. എന്താ പറഞ്ഞോ? നിങ്ങളെ കണ്ട പോണെന്നറിയോ? അന്തത്തിലാണ് പോണത്. ആയിരം ആളുകൾ പട്ടിണി കിടന്ന് പണിയെടുക്കുന്ന ഇടത്തേക്കാണ് പോണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യങ്ങളോട് വസിയത്തായിട്ട് പറയാണ്, അള്ളാന്റെ റസൂലിന്റെ മുന്നിലിട്ട് നിങ്ങൾ എന്നെ വഷളാക്കരുത് കേട്ടോ. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു. അതെന്താ കാര്യം എന്നറിയോ? അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോ ഞാൻ പറഞ്ഞുതരാം. റമദാൻ മാസമൊക്കെ ആവുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഭാര്യമാരോട് പറയും, പറയും പിന്നെ ഒരു രണ്ടാളും നോക്കുവർക്കാൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ. രണ്ടാളും ആയിരം കുഴപ്പമില്ല, രണ്ടാള് പോകട്ടെ. അങ്ങനെ അങ്ങനെ രണ്ടാളും കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇയാള് വന്ന് അസർസ്കാരം കഴിഞ്ഞ് പള്ളിയിലെ പൂമുഖത്ത് ഇങ്ങനെ നിൽക്കുമ്പോ രണ്ട് മുസ്ലിംമാരെ കൊണ്ടുപോകുന്നു. ഇവിടെ നാലാളെ നേരത്തെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അത് കൂടാതെ ഞങ്ങൾ പെരുവല്ല, അവിടെ എന്താ പരിപാടി? റമദാൻ മാസക്കാര് നോമ്പുറക്കാൻ ആരും വിളിച്ചിട്ടുണ്ടോ? അന്നാ ബുദ്ധിമുട്ട് പോട്ടോ. ഓക്കെ, രണ്ടാമതായി പാറായി. അത് കഴിഞ്ഞ് നോമ്പര് പിന്നെ ഇങ്ങനെ നിൽക്കല്ലേ. അപ്പണ്ട് വേറെ രണ്ട് മുസാഫിരികൾ വരും. മുസാഫിരികൾ ആരോ ഒന്ന് നോമ്പുറക്കാൻ വിളിക്കാൻ ഇരിക്കുകയാണ്. അവര് വരും, ചോദിക്കട്ടെ ഞങ്ങളെവിടെ ഞങ്ങളെവിടെ. ആ ഞങ്ങള് ഇങ്ങനെ മുന്നോട്ടി നോമ്പുറക്കാൻ അന്നാ വീട്ടിലേക്ക് പോട്ടോ. സുബ്ഹാനല്ലാഹ്, ഇയാള് നോമ്പ് തുറക്കണ സമയത്ത് ഒരു 10-15 ആളിന്റെ ആളിൻ തള്ളത് എന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ വീട്ടിലെ സ്ഥിതി? ഉള്ളത് തന്നെ പാത്രങ്ങളൊക്കെ തട്ടി ഉടങ്ങി വീണ് വെപ്രാളത്തിൽ പുറത്തുവരെ 10-15 ആളുകൾ നോമ്പുറപ്പിക്കാൻ എന്ത് ചെയ്യും? ചെയ്യും. വീട്ടുകാരി ഭാര്യ വല്ലാതെ ബേജാറാം. അപ്പൊ ഇങ്ങനൊരു സ്വഭാവം ചില ആണുങ്ങൾക്ക് ഉണ്ട്. ഇത് വെച്ചിട്ടാ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുന്നത്, ലാ തഫ്ലഹ്നി ബി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിട്ട് നിങ്ങൾ എന്നെ നാണം കെടുത്തരുത് കേട്ടോ. ഭർത്താവ് പറഞ്ഞ എല്ലാ വിഷയത്തിലും നീ പേടിക്കണ്ട, ഞാനത് പരിഹരിച്ചോളാം പറയുകയും അങ്ങനെ തന്നെ ഇദ്ദേഹം ചെന്നിട്ട് ഹബീബായ നേതാവിനോട് തികച്ചും രഹസ്യമായിട്ടാണ് പറയുന്നത്, യാ റസൂലല്ലാഹ്, ഞാനൊരല്പം ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ട്. താൻ അൻതവ നഫറും മാക റജുലുൻ ഔ റജുലാനി മാക യാ റസൂലല്ലാഹ്, അങ്ങും ഒരൊന്നോ രണ്ടോ ആളുകളും കൂടി എന്റെ കൂടെ വീട്ടിൽ വരെ വന്ന് ആ ഭക്ഷണം അങ്ങ് നേരത്തെ പാറ വെട്ടിമുറിക്കാൻ വേണ്ടി ഉയർത്തിയപ്പോ അങ്ങയുടെ ചെറുപ്പാക്കപ്പെട്ട വയസ്സിൽ കല്ല് വെച്ച് വെട്ടിയത് കണ്ടിട്ട് ഞാൻ വീട്ടിൽ പോയതാണ് നബിയെ, ഒരല്പം ഭക്ഷണമുണ്ട്, അങ്ങ് വരണം, ഒന്നോ രണ്ടോ ആളുകളെയും കൂടി കൂട്ടുന്നതിന് എനിക്ക് വിരോധമില്ല നബിയെ. സത്യമായി ചെവിയിൽ മന്ത്രിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ പറഞ്ഞു തീരേണ്ട താമസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എഴുന്നേറ്റ് ഒരൊറ്റ വഴിയാണ്, ഹന്തക്കുകാരെ, ചീഫ് കമാൻഡർ ശബ്ദം, എല്ലാ സൈനികരും എന്തോ ഒരു സംഭവമുണ്ട്, യുദ്ധഭൂമിയല്ലേ, എന്തോ പ്രത്യേക നിർദ്ദേശം വരാൻ പോകുന്നുണ്ട്, എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ നിന്നു. ആ സമയത്ത് നിമിഷങ്ങൾ പറയാണ്, ഇന്ന ജാബിറിന്റെ വീട്ടിൽ സദ്യ ഒരുക്കിയിട്ടുണ്ട്, എല്ലാവരും അങ്ങോട്ട് മാർച്ച് ചെയ്തോളൂ. തല താഴ്ത്തി പോവുകയില്ലേ. ഏറ്റവും വലിയ പേടി ഭാര്യനോട് എന്താ പറയാന്ന്? കാരണം അത്ര വലിയ പേജാറില്ല പറഞ്ഞു. ജാബിറെ വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ട, ഞാനങ്ങ് വരട്ടെ. അതിനു മുമ്പ് ഒരു മട്ടൻ പാചകം ചെയ്യുന്ന പാത്രമുണ്ടല്ലോ, അത് ഇറക്കി വെക്കണ്ട. അതേപോലെ പത്തിരി ചൂടാതെ ഹുബ്സിന്റെ കുബൂസിന്റെ പണി തുടങ്ങാനിരിക്കട്ടെ, ഞാനങ്ങ് വരട്ടെ. ഇനി ഞാൻ ചാറ്റി പറയട്ടെ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂല് വരുന്നു. ആ
ആ കറിക്കലത്തിലും കുഴച്ചു വെച്ച മാവിലേക്കും അവിടുത്തെ ചെറുപ്പാക്കപ്പെട്ട ഉമിനീര് ചേർക്കുന്നു. എന്റെ ടീച്ചറിയ പാത്രത്തിൽ നിന്നങ്ങനെ കോരിയിട്ട് കറി ഒഴിച്ചു കൊടുത്തോളൂ. ഭാര്യയോട് വേറെ ഒരു പെണ്ണിനെയും കൂടി കൂട്ടിയിട്ട് പത്തി അങ്ങനെ ചുട്ടുകൊടുക്കാനും പറയൂ ജാബിറേ. അപ്പോഴേക്ക് സഹോദരന്മാരെ, ചെറിയ വീട്ടിലെ കഥാ, മൂന്ന് ദിവസമായി പട്ടിണി കിടന്ന് പണിയെടുക്കുന്ന മഹാന്മാരായ പട്ടാളക്കാര് കയറി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു വീട്ടുകാരനവരെ പോലെ അവിടെ നിന്നിട്ട് നിയന്ത്രിക്കുകയാണ്. ആരും തിക്കും തിരക്കൊന്നും ഉണ്ടാക്കണ്ട, എല്ലാവർക്കും തരാം, എല്ലാവർക്കും തരാം, ബഹളം ഉണ്ടാക്കണ്ട, തിരക്കുണ്ടാക്കണ്ട. ഇമാം ബുഖാരി അതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ആയിരം ആളുകളും അവിടെ നിന്ന് വിശപ്പടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു സത്യം ചെയ്ത് പറയുകയാണ്, അല്ലാഹുവിൽ സത്യം ലാക്കലൂഹത്താത്തറക്കു. ഏകദേശം ഒരു നാലഞ്ചാളുകൾക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണം ആയിരം ആളുകളും കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് തീർന്നിട്ടില്ല. ആ മട്ടൻ കറി അതിന്റെ പാത്രം അങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ആ മാവിങ്ങനെ കുഴച്ച മാവിൽ നിന്നും മുറിച്ചിട്ട് പത്തിരി ഇങ്ങനെ ചുട്ടുകൊണ്ടേയിരിക്കുന്നു, തീരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടാളക്കാരൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം പറയുന്നു, അയൽവാസികൾക്കൊക്കെ കൊടുത്തോളൂ, ജനങ്ങൾക്കൊക്കെ വിശക്കിടണ്ടേ ജാബിറേ. എന്തിനാ ഞാനിത് പറഞ്ഞതെന്നറിയോ? ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ സംഭവം ഇതുപോലെ വേറെ ഒരു സംഭവം കൂടി ഉൾക്കൊള്ളുന്നതാണ് മംഗൂസ് മൗലിദിലെ ഒരു വരി വരി. ഒമിനൽ യസീരിൽ സഖാ വഅഅമ ജൈസഹു ഹത്തഖതഫു വയസീറുഹു ലം യംഫദി. യാ റബ്ബി സല്ലി വറക ചെല്ലിക്കോളൂ, യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലാഇഖി മിൻ ജഹന്നമ ഫീ. ഒരു സലാത്ത് കൂടി നമുക്ക് ആ കെയർ ഓഫിൽ ചെല്ലാം. സംഭവം മാത്രമല്ല, അതുപോലെ വേറെ ഒരു സംഭവം കൂടി മംഗൂസ് മൗലിദിലെ ആ ചെറിയ വരി ഉൾക്കൊള്ളുകയാണ്. അവിടെ ഈ ഒരു കാര്യം പറയാം, മംഗൂസ് മൗലിദിനൊക്കെ വിമർശിച്ച് ചില ആളുകൾ പ്രസംഗിച്ചിട്ട് കേസറ്റ് ഇറക്കും. അങ്ങനെ വിമർശിച്ച് കേസറ്റ് ഇറക്കാനും ചിലപ്പോ ഒരു മണിക്കൂർ കൊണ്ട് സാധിക്കും. ആ കാസറ്റുകൾക്കൊക്കെ സാധുക്കളായ ഞങ്ങൾക്ക് മറുപടി പറയണമെങ്കിലോ സുബ്ഹാനല്ലാഹ്, ഒരായിരം മണിക്കൂർ പ്രസംഗിക്കേണ്ടി വരും. കാരണം അത്രമേൽ വിപുലമാണ്, ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാസംഭവങ്ങളാണ് മൗലിദികൾ എന്നൊക്കെ പറഞ്ഞാൽ. അതുകൂടി പഠിച്ചോക്കണം. മൗലിദ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ കളിയാക്കാനും വിമർശിക്കുവാനും ഒക്കെ ഏതെങ്കിലും ഒരു ഫസാദ് പിടിച്ചവന് മണിക്കൂർ ഒന്നോ രണ്ടോ മണിക്കൂർ മതിയാകും. അതിന്റെ മറുപടി നിങ്ങൾ പഠിക്കണക ആയിരം മണിക്കൂർ വേറെ പ്രസംഗം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർ അന്യാപേക്ഷയുടെയും കാസറ്റോ പ്രസംഗമോ ഖുർആൻ ക്ലാസ്സിലോ പോയി കുഴിഞ്ഞരുത് എന്ന് ഞാൻ അടുത്ത് ഓർമ്മപ്പെടുത്തിയിട്ട് ഞാനിത് പറഞ്ഞത് എന്തിനാണ് സഹോദരന്മാരെ? ഈ നിലക്ക് എത്ര എത്ര മോചിതത്തുകളാ സഹാബത്ത് നേരിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് നബി തങ്ങൾ ചോദിക്കുന്നത്, ഏറ്റവും അത്ഭുതകരമായ വിശ്വാസം ആരുടേതാണ്? മറുപടി, മലക്കുകളുമല്ല നബിയുമല്ല, എന്നാ പിന്നെ ഞങ്ങൾ തന്നെ എന്ന് പറഞ്ഞപ്പോ അല്ലാന്റെ റസൂൽ പറയുന്നു, അല്ല ഞാൻ നിങ്ങൾക്കിടയിലുള്ളപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്നാ ഇനി അതാരാണ് നബിയെ? ഈമാനിന്റെ വിഷയത്തിൽ അങ്ങേ അത്ഭുതപ്പെടുത്തുന്ന ഈമാനിന്റെ ആളുകൾ ആരാണ് നബിയെ? മുത്തുനബിയതാ വിവരിക്കുന്നു, അലാ ഇന്ന അഅജബൽ ഖൽഖി ഇലയ്യ ഈമാനൻ. ഈമാനിന്റെ വിഷയത്തിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഖൗമുൻ യകൂനൂന മിൻ ബഅദികും, അവര് വന്നിട്ടില്ല
അവര് ജനിച്ചിട്ടില്ല, ഇനി അവര് വരാനിരിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, മുത്തലബി അനുസ്മരിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ്. ഈ ആഘോഷ വയവിന്റെ ഇടറാത്ത ഈമാന് പറയാനും കേൾക്കാനും വന്ന എന്നെയും നിങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത്. അതേ സഹാബത്തെ, നിങ്ങളെയല്ല, ഇനി വരാനിരിക്കുന്നവരാണ്. യജിദൂന സുഹഫാ, അവർക്ക് ഏടുകളാണ് കിട്ടുക, അവർക്ക് കിതാബുകളാണ് കിട്ടുക. അവരെന്നെ കാണുന്നില്ല, നിങ്ങളെ കാണുന്നില്ല, ചരിത്രങ്ങളൊക്കെ വായിച്ച് പഠിച്ച് കേട്ട് മനസ്സിലാക്കി വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ ഈമാനാണ് അത്ഭുതകരമായ ഈമാനെന്ന്. അതേ ആക്കോട്ടുകാരെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാനിനെ സംബന്ധിച്ച് അത്ഭുതം കൊള്ളുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ ഈമാനിനെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിക്കൂട്ടണം. അതിനെന്താണ് മാർഗം? അതിന് മാർഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാറ്റി കൂടിയവരുടെ ചരിത്രങ്ങൾ പറയാ, കേൾക്കുക. മൗലിനോദ തന്നെ മനസ്സിലാകണ്ട നിങ്ങൾക്ക് പറയണത്, മോഡേൺ മുസൽമാന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം അത് മൗലിദ് പാരായണത്തിലാണ്, മഹാന്മാരുടെ അനുസ്മരണത്തിലാണ്. മഹാന്മാരെ അനുസ്മരിക്കുക, എന്നിട്ട് ഈമാന് വർദ്ധിപ്പിക്കാൻ നോക്കുക, അവരിലേക്ക് ബന്ധമുണ്ടാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഞാൻ അഖില ലോക ചരിത്രങ്ങളൊന്നും ഈ ചെറിയ സദസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെയോ, അല്ലെങ്കിൽ വലിയ സംസ്ഥാനം നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ സാധാരണക്കാരുള്ള സദസ്സിൽ നിങ്ങളുടെ ശ്രദ്ധ ഒരുപാട് ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കൊന്നും പിടിച്ചു വരിക്കുന്നില്ല. നമ്മുടെ ഈ കേരളക്കരയിൽ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഏകദേശം ഒരു 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 50 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ കേരളക്കരയിലുള്ള ഏകദേശം ഒരു 50 വർഷം മുമ്പ് ഉള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. ആ മുസ്ലിമീങ്ങളിൽ മിക്കവാറും ആളുകൾ നിരക്ഷരായിരിക്കും. നിരക്ഷരരി എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയാൻ, അതായത് നമ്മളിപ്പോ സാക്ഷര സുന്ദര കേരളമൊക്കെ ഉണ്ടാക്കുന്നു, ആ അർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ എപ്പോഴും സാക്ഷരർ തന്നെയായിരുന്നു. അറബി മലയാളം അറിയാത്ത ഒരൊറ്റ ഒരു ഒരു മുസ്ലിമീങ്ങളും ഉണ്ടായിക്കാണൂല. ഇവിടെ നിരക്ഷരരാണ് കൂടുതലും എന്ന് പറയുമ്പോ മുസ്ലിമീങ്ങൾ അതിൽ പെടൂല, അവര് സാക്ഷരരാണ്. അവർക്കറിയാമായിരുന്നു അറബി മലയാളം അറിയാത്ത ഏതെങ്കിലും ഉമ്മമാരുണ്ടായിരുന്നോ? ആ സുന്ദരമായ നഫീസത്തുമാലയും മുഹീദ്ദീൻമാലയും ഒക്കെ പാടി പഠിക്കാത്തവരാരുണ്ടായിരുന്നില്ല, അവർക്കൊക്കെ അറിയാമായിരുന്നു. മാല ഞാൻ മുസ്ലിം എന്തൊരു ജീവനാണ്! അതിനൊക്കെ ഇപ്പോഴുണ്ട് ജീവ്. ആ സാഹിത്യ സൃഷ്ടികളുണ്ടല്ലോ, അതിന് ഏത് കാലത്താലും അതിന് ജീവനുണ്ടാവും. നമ്മൾ ഇന്ന് മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്, അതിനൊക്കെ ചെറിയ പാറ്റന്റെ ആയുസ് ഉണ്ടാവും. അത് മനസ്സിലാക്കി വെച്ചോളൂ. അതിനുള്ളത് കൂടുതൽ കടക്കാൻ ഇപ്പോൾ എന്റെ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. ഇരിക്കട്ടെ, ഒരു 50 വർഷം മുമ്പുള്ള ആളുകൾ മിക്കവാറും വലിയ വിദ്യാസമ്പന്നരല്ല, തലമുണ്ടനം ചെയ്തിട്ടുണ്ടാകും. നമ്മളെവിടെ കഴിഞ്ഞു പോയ ആളുകളെ പറ്റിയാണ് ഈ പറയുന്നത്. അവർക്ക് സംഘടനാബോധമില്ല, അവർക്ക് ശാസ്ത്രീയമായ പ്രവർത്തന ശൈലിയില്ല. അതുപോലെ ഇന്ന് നമ്മൾ സ്വായത്തമാക്കിയ പലതും അവർക്കില്ല. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ സ്വായത്തമാക്കിയതൊക്കെ മോശപ്പെട്ട വല്ല കാര്യവുമാണോ? അല്ല, ഒരിക്കലും അല്ല. എഴുത്തും വായനയും ഒക്കെ വേറെ ഏതൊരു പ്രധാനത്തെക്കാളും ഏതൊരു പ്രത്യയശാസ്ത്രത്തെക്കാളും
പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധമായ ഇസ്ലാം തന്നെയാണ്. ഖുർആനിന്റെ അവതരണ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് തന്നെ വായിക്കുക, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന വിപ്ലവകരമായ മുദ്രാവാക്യവുമായാണ് ഖുർആൻ ഇറങ്ങി തുടങ്ങുന്നത്. നമുക്കൊക്കെ അതറിയാം, പരിശുദ്ധമായ ഖുർആനിൽ പല വസ്തുക്കളെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഖുർആനിൽ പറഞ്ഞ ആയുധം അണുബോംബ് അല്ല സഹോദരന്മാരെ, കഠാരിയല്ല. അള്ളാഹു ഖുർആനിൽ ആദ്യമായി പേര് പറഞ്ഞ ആയുധം കലം പേനയാണ്. ഈ നിലക്ക് എഴുതാനും വായിക്കുവാനും ആയൊക്കെ ലോകത്ത് നന്നായി പഠിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാമിന്റെ വക്താക്കൾ അവർ വിദ്യാസമ്പന്നരായി എന്നത് മോശമുള്ള കാര്യമല്ല. ധാരാളം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളും നടത്തുന്നവരായി എന്നത് തികച്ചും ശ്ലാഘനീയമാണ്. നമ്മൾ നന്നായി സംഘടിച്ചിരിക്കുന്നു. നമുക്ക് ഇഷ്ടം പോലെ പത്രവും അതുപോലെ വീക്കിലികളും മന്ത്രികളും ഇതൊന്നും മോശപ്പെട്ട കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നാൽ ഇതൊക്കെ ഉള്ള നമുക്ക് ഇതൊന്നും ഇല്ലാതിരുന്ന, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതിരുന്ന ഏകദേശം ഒരു 50 കൊല്ലം മുമ്പ് ഇവിടെ ജീവിച്ച് മരിച്ചുപോയ ആ മുസ്ലിമീങ്ങളുടെ അന്തസ്സെങ്കിലും അഭിമാനമെങ്കിലും ഇന്നുണ്ടോ? മനസ്സിലായിട്ടുണ്ടത് എല്ലാം കയ്യിലൊതുക്കിയ ഈ മുസ്ലിം ഇവന് ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു 50 കൊല്ലം മുമ്പത്തെ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളുടെ ഇദ്ദത്ത് ഇന്ന് നമുക്കുണ്ടോ ഇല്ലേ? ഇവിടെ വെച്ച് ആലോചിക്കുക. അത് നമുക്ക് ഏതൊരാൾക്കും സാധാരണക്കാരനും ചിന്തിക്കാവുന്നതാണെങ്കിൽ ഞാൻ പറയുന്നു സഹോദരന്മാരെ, ആ കാരണവരുടെ അന്തസ്സിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. എന്തേ കാരണമെന്നറിയുമോ? വിദ്യാഭ്യാസം കുറവായിരുന്നുവെങ്കിലും വിവരം കുറവായിരുന്നുവെങ്കിലും സംഘടനകളില്ലായിരുന്നുവെങ്കിലും എഴുത്തുകാരും പ്രസംഗകരും അതൊക്കെ ശീലിപ്പിക്കുന്ന സ്ഥാപനങ്ങളുമൊക്കെ വളരെ വിരളമായിരുന്നുവെങ്കിലും 50 കൊല്ലം മുമ്പ് വരെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ജീവിച്ചിരുന്ന നമ്മുടെ കാരണവന്മാരുണ്ടല്ലോ, അവരെ ഈമാനിന് നല്ല മൂർച്ചയുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ആ ഉറപ്പ് കിട്ടിയതെന്നറിയുമോ? മിക്കവാറും വീടുകളിൽ മഹാന്മാരെ അനുസ്മരണം നടക്കുന്നുണ്ടായിരുന്നു. മുഹീദ്ദീൻ മാലയുണ്ട്, രഫീസത്ത് മാലയുണ്ട്, മൗലിദുണ്ട്, മഹാന്മാരെ അനുസ്മരണമുണ്ട്. മേലോട്ട് മേലോട്ട് താബിഈങ്ങളിലൂടെ സഹാബത്തിലൂടെ മുത്തുനബിയിലൂടെ അല്ലാഹുവിലേക്ക് അവരുടെ ഈമാനിന് ബന്ധമുണ്ട്. ഇടക്കാലത്ത് കടന്നു വന്ന പുത്തനാശയക്കാര് ചെയ്തതെന്താണെന്നറിയുമോ? ഈമാനിന്റെ വയറ് മുറിക്കുന്ന പണിയാണ് അവർ ചെയ്തത്. ആദ്യമായി പുത്തൻ പ്രസ്ഥാനക്കാര് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ചെയ്തതെന്താ? മഹാന്മാരുമായുള്ള ബന്ധം വിച്ഛേദിക്കണം. അതിനവര് പറഞ്ഞു മുഹീദ്ദീൻ മാല പാലുന്നത് തെറ്റാണ്, മൗലിദ് ശിർക്കാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാന്മാരുമായി മുസ്ലിമീങ്ങളെ മനസ്സിലുള്ള ബന്ധത്തെ അവർ അറ്റിച്ചു കളഞ്ഞു. അപ്പൊ നമ്മൾ തോറ്റു പോണത് എവിടെയാണ്? നമ്മൾ തോറ്റു പോണത് ആയുധത്തിന്റെ കുറവ് കൊണ്ടല്ല, ആൾഫലത്തിന്റെ കുറവ് കൊണ്ടല്ല. നാം തോൽക്കുന്നത് ആദർശപരമായ തോൽവിയാണ്. തിരിച്ചുപിടിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ആ പഴമയിലേക്ക് കൂട്ടത്തോടെ പോകാൻ തയ്യാറാകണം. ഞാൻ പറയട്ടെ, എന്റെ കുഞ്ഞുനാളിൽ നിങ്ങൾ പഠിച്ചു വെച്ചോ, എന്റെ കുഞ്ഞുനാളിൽ ഇപ്പോഴും ഹയാത്തിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അഭിവന്ദ്യനായ പിതാവ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അദ്ദേഹം എന്നെയും ബാക്കിയുള്ള മക്കളെയൊക്കെ കൂട്ടിയിട്ടിട്ട് വീട്ടിൽ നിന്ന് ബുർദയിലുമായിരുന്നു, വീട്ടിൽ നിന്ന് ബദർ വൈസ് ചെല്ലുമായിരുന്നു. ബിസ്മിൽ മുഹൈമിനി അബ്തദീം ലാഇ വബിഹംദിഹി ശുക്റൻ അലന്നാഇ ثم الصلاة على الرسول المصطفى قد حس بالمعراج والإسراء سبحان الله.
ഇത് പറയുന്ന എനിക്ക് എന്റെ മക്കളെ കൂട്ടിയിട്ടിരുന്നത് എല്ലാ നേരം കിട്ടണില്ല. നമ്മുടെ പല ഭവനങ്ങളിലും ഇതുപോലെയുള്ള പരിപാടികളൊന്നുമില്ല. നാമമാത്ര മുസ്ലിമീങ്ങളായി പോവുകയാണ്. നേതാക്കളെ ചോദിച്ചാൽ അറിയൂല സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, മക്കളെ വിളിച്ചിട്ട് നിങ്ങൾ നേതാക്കളെ പറഞ്ഞ് ചോദിച്ചു നോക്കൂ, അറിയില്ല. ഈ സമുദായത്തിന്റെ നേതാക്കൾ ആരാണെന്ന് അറിയാതെ എങ്ങനെ ഈ സമുദായം രക്ഷപ്പെടുമെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞാൽ ഓസ്കാർ അവാർഡ് നേടിയ റസൂലിന്റെ പേര് പറയാൻ പറഞ്ഞാൽ മിക്കവാറും എല്ലാ കുട്ടികളും ആ റസൂലിന്റെ പേര് പറയും. അറിയില്ലേ, പെണ്ണുങ്ങളടക്കം പറയും. അതേ സമയത്ത് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരുപാട് റസൂലുമാരെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു അഞ്ചാളെ പേര് പറയാൻ പറഞ്ഞാൽ എത്ര ആള് പറയും? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 നേതാക്കളുണ്ട് നമുക്ക് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് എന്ന് വിശേഷിപ്പിക്കാം. ആ 10 ആളെ പേരെന്ന് പറയൂ എന്ന് പറഞ്ഞാൽ എത്ര ആള് പറയും? മിക്കവാറും ആളുകൾക്ക് പറയാൻ കഴിയില്ല. എന്തേ കാരണം? മൗലൂദും ഖാതീബൊക്കെ നിന്നുപോയത് തന്നെ രണ്ടു കാലത്ത് പുറത്ത് ചെല്ലും പോകുമ്പോ പുറത്ത് തീരുമ്പോഴതാ നമ്മുടെ നേതാക്കളൊക്കെ വഴിക്ക് വഴി കടന്നു വരും. ആ രണ്ട് വരിയെ കൊണ്ട് ചെല്ലുമ്പോ നമ്മുടെ വീട്ടിൽ എല്ലാ നേതാക്കളും വന്ന് കയറിപ്പോയി. എത്ര പട്ടിണിയാണെങ്കിൽ എന്താ ആ വീട്ടില് ബർക്കത്തായി പോയി, ഐശ്വര്യമായി പോയി. ഇതൊക്കെ വേണമെന്ന് പറയുന്ന അതിനുവേണ്ടി പ്രസംഗിക്കുന്ന എനിക്ക് പോലും നേരമില്ലാതായി പോയി. സഹോദരന്മാരെ, ഒരു ഭാഗത്ത് ചെറുക്കും കുഫറും ആരോപിച്ചപ്പോ അതാ ഇതുപോലെയുള്ള നല്ല നല്ല പാടുകളും വെയിറ്റുകളും വീടുകളിൽ നിന്ന് പടിയിറങ്ങി പകരം മനുഷ്യന്റെ അധമവികാരങ്ങളെ കിളിപ്പെടുത്തുന്ന പാശ്ചാത്യ സംഗീതം കയറിക്കൂടി ഒരു മുജാഹിദിനും യാതൊരു ബേജാറുമില്ല. ഒരു ജമാഅത്തുകാരനും ില്ല പക്ഷേ മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് ദുഃഖമുണ്ടാകണം, പ്രതിഷേധമുണ്ടാകണം. ഞാൻ പറഞ്ഞു തരേണ്ടത് നമ്മളെ ഈമാന് ഉറപ്പിക്കാനേ മഹാന്മാരിലേക്ക് മടങ്ങലല്ലാതെ മാർഗമില്ല. അവരെ ചരിത്രങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്താല് ഈമാനിന് ഉറപ്പുണ്ടാകുമെന്ന് ഞാൻ മാത്രം പറയുന്നതല്ല. പരിശുദ്ധമായ ഹൂദ് സൂറത്തിലെ ഈ സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിറുകളെ രേഖപ്പെടുത്തുന്നത് കാണാം. മഹാന്മാരുടെ അനുസ്മരണം നടത്തിയാൽ പൂർവീകരുടെ കഥസുകൾ വായിക്കുകയും പറയുകയും കേൾക്കുകയും ചെയ്താൽ ഈമാന് ഉറപ്പിന് മേൽ ഉറപ്പുണ്ടാകും. അപ്പൊ അതൊക്കെ തന്നെ എന്താ കാരണം അറിയോ? കാരണം പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഈമാനിന് ഫലം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മുഅ്ജിസത്ത്. വേറെ ഒന്നാണ് കറാമത്ത്. മുഅ്ജിസത്ത് കണ്ടിട്ടുണ്ടാകുന്ന ഈമാൻ, കറാമത്ത് കണ്ടിട്ടുണ്ടാകുന്ന ഈമാൻ, അത് ഇടറാത്ത ഈമാനായിരിക്കും. എന്നാൽ നമുക്കിപ്പോ ആഹുറുസമാനിൽ രണ്ടു കാണാൻ നമുക്ക് നിവൃത്തിയില്ല. നമ്മളിത് കാണണില്ല. പിന്നെന്തേ മാർഗമുള്ളൂ? ആ കഥ പറയല്ലേ, മുഅ്ജിസത്തിന്റെ കറാമത്തിന്റെ കഥകൾ പറയുക. ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പെട്ടെന്ന് പറഞ്ഞു എന്നെ പ്രസംഗം അവസാനിപ്പിക്കും. നന്നായി ശ്രദ്ധിച്ചോ സഹോദരന്മാരെ. മുഅ്ജിസത്ത് കണ്ടിട്ട് വിശ്വസിച്ചാൽ ആ വിശ്വാസം എങ്ങനെ ഇരിക്കും? അതിന് കലീമുല്ലാഹി മൂസ നബി. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ. മഹാനായ കലീമുല്ലാഹി മൂസ നബി
അലൈഹിസ്സലാം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി മൂസാ നബിയുടെ ഫറോവയുടെ ചരിത്രം വിവരിക്കുന്നില്ലേ? ഫറോവ വരികയാണ്, മൂസാ നബി അലൈഹിസ്സലാമുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ്, മാറ്റുരയ്ക്കുകയാണ്, വെല്ലുവിളിയാണ്, വാദപ്രതിവാദമാണ്. മൂസാ നബി അലൈഹിസ്സലാം നേരിടുന്നു, നിങ്ങൾക്ക് ഏത് ശക്തി വള വേണമെങ്കിലും കൊണ്ടുവരാം, ഞാൻ എന്റെ മുഴുവത്തുകൊണ്ട് പരാജയപ്പെടുത്തും. ആ വെല്ലുവിളി സ്വീകരിക്കുകയാണ്. അപ്പോൾ ഏത് ദിവസം എവിടെ വെച്ചിട്ടാണ് ഏറ്റുമുട്ടേണ്ടത്? ഖുർആൻ പറയുന്നു, ഖാല മൗഇദുകും യൗമു സീനത്തി വ അൻ യുഹ്ശറ അന്നാസു ദുഹാ. ഖുർആൻ പറയുന്നു, ഉത്സവ ദിവസം തന്നെ ആയിക്കോട്ടെ, നല്ല ആളുകൾ കൂടുതൽ ഉണ്ടാവുമല്ലോ. ആ ഉത്സവ ദിവസം പൂർവാഹിനത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുക, എന്നിട്ട് ഞാൻ മോചനത്തെ പ്രകടിപ്പിക്കുക. ഫറോവ ചക്രവർത്തി, നിന്റെ ആളുകൾ ഈ ലോകത്തുള്ള സർവ മാജിക്കുകാരും വരട്ടെ, എല്ലാ ജാലവിദ്യക്കാരും വഴിതിരക്കട്ടെ, എന്നിട്ട് അവര് അവരുടെ വിദ്യ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യട്ടെ, ഞാൻ മോചനത്തെ കൊണ്ട് നേരിടും. സുബ്ഹാനല്ലാഹ്. നബിയും ഫറോവയും ഒരു ഭാഗത്ത്, അതേ സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണാൻ ആളുകൾ തടിച്ചുകൂടി. ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആഘോഷ ദിവസം എല്ലാവരും അതാ ഒരുമിച്ചുകൂടി. ആ സമയത്ത് ശത്രുക്കൾ അണിനിരന്നിരിക്കുന്നു, എല്ലാ വലിയ വലിയ വിദഗ്ധരായ മാജിക്കുകാരെയും അവിടെ എത്തിയിരിക്കുകയാണ്. അവര് മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, കാലൂയാ മൂസ ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന അവ്വല മൻ അൽഖാ. ആരാ തുടങ്ങുന്നത്? ആളുകൾ ഇങ്ങനെ എമ്പാടും തടിച്ചുകൂടി നിൽക്കുകയാണ്. ആരാ തുടങ്ങുന്നത്? അപ്പൊ മൂസാ നബിന്റെ മറുപടി, ഖാലബൽ അൽഖൂ, നിങ്ങൾ തുടങ്ങിക്കൊള്ളൂ, നമുക്ക് യാതൊരു ബേജാറുമില്ല. വേറെല്ലാം ഒരു 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 ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങാനൊക്കെ പോലും നമ്മളത് ഒന്ന് ആരാണ് അത് ആദ്യം ടച്ച് ചെയ്യേണ്ടത് എന്ന് ഞറക്കിട്ടാ തീരുമാനിക്കും. ഇവിടെ മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബേജാറുമില്ല, നിങ്ങൾ തുടങ്ങിക്കോളൂ, ഒരു പ്രശ്നവുമില്ല. അവരോട് തുടങ്ങാൻ പറയുന്നു, ആളുകൾ നോക്കി നിൽക്കുന്നു. അവരെന്താണ് ചെയ്തത്? സിഹർ ചെയ്തു. ഇത് അവരെ സിഹറിന്റെ പരിപാടി അവരങ്ങ് ആരംഭിച്ചു. ഫൈദാലുഹും അവരുടെ സിഹർമൂലമൂലം അവരുടെ ചെറിയ ചെറിയ കയറിന്റെ കഷണങ്ങളും അവരുടെ വടിക്കഷണങ്ങളും ഒക്കെ ഇങ്ങനെ എഴുതി പോകുന്നുണ്ട് എന്ന് തോന്നുന്ന വിധം അത്ര വലിയ സിഹർ അവർ ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു സഹോദരങ്ങളെ? മൂസാ നബിയുടെ മനസ്സിൽ ചെറിയ ഭയമുണ്ടായി. ഈ കാണുന്ന സിഹറിൽ പെട്ടിട്ട് ജനങ്ങളൊക്കെ ഇത് കാണുന്ന ആളുകൾ വഴിതെറ്റി പോകുമോ എന്ന ഒരു ഭയം മൂസാ നബിയെ പിടികൂടി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതല്ല അലാ. നബിയേ, നിങ്ങൾ തന്നെയാണ് വിജയിക്കുക, നിങ്ങൾ തന്നെയാണ് വിജയിക്കുക, പേടിക്കേണ്ട നബിയേ, ഭയപ്പെടണ്ട. വ അൽ ഐമാ ഫീ യമീനിക തൽഖഫ് മാ ഫനഉ ഇന്നമാ ഫനഉ കൈദു സാഹിരിൻ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു സിഹറന്മാര് എവിടെ പോയാലും ജയിക്കൂ. നിങ്ങൾ മോചിതങ്ങട്ട് കാണിച്ചോളൂ. അറിയാവുന്നതാണല്ലോ, വടിയിട്ടതും മൂസാ നബിയുടെ ആ വടി അത്ഭുതകരമായി വലിയ സർപ്പമായി മാറിയതും ആ കാലഘട്ടത്തിലെ ഏറ്റവും വിദഗ്ധരായ ചെയ്തിട്ടുണ്ടാക്കിയതും മുഴുവൻ മൂസാ നബിയുടെ മുഴുവൻ്റെ മുന്നിൽ നിഷ്പ്രഭമായി പോയതും നമ്മളെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. ഈ മൊഴിജിതത്തിൽ അങ്ങോട്ട് കാണിച്ചപ്പോ സാക്ഷാൽ സിഹറാണ് എന്ന് അറിയുന്ന ആളുകൾക്ക് മനസ്സിലായി മൂസാ നബി കാണിക്കുന്നത് സിഹറല്ലാതെ മൊഴിജിതത്താണ്. ഇവിടെ സംഭവം അതോടുകൂടി എന്ത് സംഭവിച്ചു എന്നല്ലേ? പൗലിയ സഹറത്തു സുജദ
അവന്റെ ഭാഗത്ത് അണിനിരത്തിയിരുന്ന സാഹിരിങ്ങളായ ജാലവിദ്യക്കാരായ ആളുകളൊന്നടങ്കം സുജൂതിലായി വിളു പൗലത്തിയ സഹറത്ത് സുജത സുജൂതിൽ വിളു അവര് പ്രഖ്യാപിക്കുന്നു ആമന്ന ബിറബ്ബി ഹാറൂന വ മൂസ ഹാറൂൻ നബിയും മൂസാ നബിയും ഇവിടെ പഠിപ്പിക്കുന്ന അല്ലാഹുവിൽ ഞങ്ങളിതാ വിശ്വസിക്കുന്നു ഞങ്ങളിതാ വിശ്വസിക്കുന്നു എല്ലാ സാഹചര്യങ്ങളും വിശ്വസിച്ചു ഈ നിങ്ങൾ നോക്കണം ഇതിപ്പോ ഈമാനാണ് ഇതിപ്പോ ഈമാനാണ് ഏതാനും നിമിഷങ്ങൾക്കും ഇസ്ലാമിന്റെ എതിർച്ചേരിയിലേ ഉറപ്പിച്ചു പ്രവാചകനെ പരാജയപ്പെടുത്താൻ സിഹറുമായി വന്ന കക്ഷികൾ അവരിപ്പോ ആമന്ന ബിറബ്ബി ഹാറൂന വ മൂസാ ഹാറൂൻ നബിയും മൂസ നബിയും പറയുന്ന അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചു ആ സമയത്ത് കോപാകുലനായ ഫറോവ ചക്രവർത്തി എന്ത് നയമാ സ്വീകരിച്ചതെന്നറിയുമോ വിശ്വാസം പ്രഖ്യാപിച്ച ഈ മഹാന്മാരുടെ നേരെ ആക്രോശിക്കുകയാണ് പല ഉലഭ്യന്ന ഐതിയക്കും വാർത്തുലക്കും മിൻഹിലാ ഇസ്ലാമെന്ന് രാജിവെക്കാത്ത പക്ഷം വിശ്വാസത്തിൽ നിന്ന് പിന്മാറാത്ത പക്ഷം നിങ്ങളെ കയ്യും കാലുമൊക്കെ വ്യത്യസ്ത നിലയിൽ ഞാൻ ക്രൂരമായി വെട്ടിമുറിക്കുമെന്ന് മാത്രമല്ല ഈന്തപ്പന തടികളിൽ നിങ്ങളെ ക്രൂശിക്കുക തന്നെ ചെയ്യും എത്ര ഭീകരമായ ശിക്ഷയാ പ്രഖ്യാപിക്കുന്നത് കയ്യും കാലുകാലും വിവിധ രീതിയിൽ വെട്ടിമുറിച്ചിട്ട് ജനങ്ങൾക്ക് മുഴുവൻ ഇനി ഒരാളും മുസ്ലിമാകാതിരിക്കാൻ വേണ്ടി ഈ വിശ്വാസികളെ കൊണ്ടുപോയി പല തടികളിൽ ക്രൂശിച്ചിട്ട് വഴിയോരങ്ങളിലൊക്കെ ഭീകരമായ രംഗമാക്കി നിങ്ങളെ ഞാൻ പ്രദർശിപ്പിക്കും എന്ന് ഫറോവ പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഒരാള് പോലും തൽക്കാലം ഞങ്ങൾ രാജിവെക്കുന്നു എന്ന് പറഞ്ഞില്ല പിന്നെ പറഞ്ഞതെന്താണെന്നറിയുമോ അല്ലാഹു അവന്റെ ഖുർആനിൽ പഠിപ്പിക്കുന്നത് നീ എന്ത് വേണമെങ്കിലും തീരുമാനമെടുത്തോ ഇന്നമാ തഖ്ളീ ഹാദിഹിൽ ഹയാത്ത് ദുനിയാ ഈ നശിച്ച ദുനിയാവിലല്ലേ നിനക്ക് ഞങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞങ്ങൾ ഇസ്ലാമെന്ന് രാജിവെക്കുകയില്ല അവരല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് റബ്ബന അഫ്രിഹ് അലൈന സബ്ര ഞങ്ങളെ രക്ഷിതാവേ ഞങ്ങളെ മനസ്സിൽ നീ ക്ഷമ തരണേ അല്ലാ വതവഫ്ന മുസ്ലിമീൻ നീ ഞങ്ങളെ മുസ്ലിമീങ്ങളായി മരിപ്പിക്കണേ അല്ലാ സഹോദരന്മാരെ ഇത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിനെയും പ്രവാചകനെയും പരാജയപ്പെടുത്താൻ സിഹറുമായി വന്ന ആളുകളായിരുന്നു ഫറോവയുടെ കക്ഷികളായിരുന്നു പക്ഷേ സാക്ഷാത് മൂസ നബിയുടെ മുഖത്ത് കണ്ടപ്പോ അവർക്ക് സത്യം ബോധ്യമായപ്പോ അവരൊക്കെ ഈമാന് പ്രഖ്യാപിച്ചു പോയി ക്രൂരമായി മർദ്ദിക്കുമെന്ന് പറയുമ്പോൾ ഏത് മർദ്ദന മുറകൾ ഫറോവ അഴിച്ചുവിട്ടാലും റബ്ബന ക്ഷമയോടെ പിടിച്ചു നിൽക്കാൻ പറഞ്ഞവനെ തുണക്കണേ റബ്ബന മുസ്ലിമീൻ ഞങ്ങളെ മുസ്ലിമീങ്ങളാക്കി മരിപ്പിച്ചു തരണേ അമ്മാ അതാണ് വിശ്വാസത്തിന്റെ പവർ സഹോദരിമാരെ നമ്മളുടെയൊക്കെ അവസ്ഥ എന്താ ഈ പറയുന്ന എന്നെ ഉൾപ്പെടെ നമ്മുടെ മിക്കവാറും അവസ്ഥ ഏതെങ്കിലും ഒരു കാര്യം നമ്മളൊന്ന് വിചാരിച്ചതുപോലെ തൽക്കാലത്തേക്ക് ആകാതെ വന്നാൽ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ദുആ ചെയ്തിട്ട് നമ്മുടെ കാര്യം നടക്കാതെ വന്നാൽ പത്ത് ദിക്ര ഹൽക്കയിൽ പോയിട്ട് പ്രശ്നം പ്രയോജനപ്പെടാതെ തോന്നിയാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ അല്ലാഹുവിനോട് കിണങ്ങുന്നവരല്ലയോ ഈമാനാടി പോവുകയല്ലയോ
ഇല്ല സഹോദരന്മാരെ സഹോദരിമാരെ, ഏത് പ്രകോപനങ്ങൾ ഉണ്ടായാലും എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും എത്ര കഷ്ടപ്പാട് വന്നാലും ഇത് അല്ലാഹു എന്നെ പരീക്ഷിക്കുന്നതാണ്. അതേ വിശ്വാസികളെ വിശ്വാസികളെ ഈമാനുള്ളവരെ അല്ല പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ പരീക്ഷണങ്ങളിൽ തോറ്റുപോകരുത്. ക്ഷണികമായ നൈമിഷികമായ ദുനിയാവിന്റെ സുഖാസ്വാദനങ്ങൾക്ക് വേണ്ടി ഇസ്ലാം വലിച്ചെറിഞ്ഞ് തെറ്റുപോറ്റിയ ഉമ്മനെയും ബാപ്പനെയും അതാധിക്കരിച്ചു. അതേ സമുദായത്തിന്റെ മുഖത്ത് കരിവാരി തേച്ചിട്ട് വല്ല കാപുരികളുടെയും കൂടെ ഒളിച്ചോടുന്നവരില്ലേ? അത്തരം ഒരുപാട് പാഠങ്ങൾ ഈ ചരിത്രങ്ങൾ ഈ ഖുർആൻ ആയത്തൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ ഓർത്തെടുക്കണം. വിശദീകരിച്ച് പറയാൻ എന്റെ മുന്നിൽ സമയമില്ല. അതുപോലെ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുമാണ് ഇത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പറോവ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല, വിശ്വസിച്ചവരെ ക്രൂരമായി പറഞ്ഞതുപോലെ അതാ ചരിത്രത്തിന് തുല്യതയില്ലാത്ത വിധം അവൻ ക്രൂരമായി കൊല ചെയ്തപ്പോൾ ചരിത്രത്തിന്റെ ആളുകൾ കാണാം. ഇടവിയില. എന്തുകൊണ്ടിടറിയില്ല? അവരുടെ ഈമാൻ മുഴുത്ത് കണ്ട് ഉണ്ടായ ഈമാനാണ്. ഇനി ഒരക്ഷം കൂടി പറയാം, സമയം തീരാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. കറാമത്ത് കണ്ടിട്ടുണ്ടായാൽ എങ്ങനെയിരിക്കും? അതും കൂടി പറയാം, നമുക്ക് വേണം നിർത്താം. കറാമത്ത് കണ്ടിട്ട് ഈമാൻ ഉണ്ടായാൽ എങ്ങനെയിരിക്കും സഹോദരന്മാരെ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന സഹോദരിമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. മുത്ത് നബി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഒരു ചെറിയ വലിയന്റെ ചരിത്രമില്ലേ? ഒരു കുട്ടിയാണ്, അതോടൊപ്പം തന്നെ മഹാനാണ്. ചരിത്രം സുദീർഘമാണ്. അതെല്ലാം കൂടി വാരി വലിച്ച് ഇവിടെ പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ അതിൽ നമ്മുടെ അടിവരയിടുന്ന ഭാഗം മാത്രം കേൾപ്പിക്കുകയാണ്. ആ കുട്ടിയെ സംബന്ധിച്ച് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വകാനൽ ഉലാമു യുബ്രിഉൽ അക്മഹ വല്ലബറസ വയുദാവിന്നാസ മിൻ ദാഇരിൽ അദ്വാ. ഇടക്കൊരു കാര്യവും കൂടി സൂചിപ്പിക്കട്ടെ. എന്തെങ്കിലും കാരണവശാൽ പരിശുദ്ധമായ ദീനിന്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഋജുവായ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചു പോയ വല്ല സഹോദരിമാരോ സഹോദരന്മാരോ സാധുവായ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാനിവിടെ ഉദ്ധരിക്കുന്ന ഏത് തെളിവുകളും സംബന്ധിച്ച് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാവുന്നതാണ്. നിങ്ങൾ പക്ഷേ നേരായ മാർഗത്തിലേക്ക് ആ തെളിവ് തൊണ്ടി സഹിതം ഹാജരാക്കുന്ന പക്ഷം ഞങ്ങള് ഈ പിഴച്ച ആദർശത്തിൽ നിന്ന് രാജിയാകുമെന്ന് സമ്മതിച്ചുകൊണ്ട് നിങ്ങൾ കാർക്ക് വേണമെങ്കിലും കടന്നു വന്നിട്ട് ചോദ്യം ചെയ്യാവുന്നതാണ്. എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ചില വിഷയങ്ങളൊക്കെ പറയുമ്പോ അകലെ നിന്ന് കേട്ടിട്ട് അവസാനം പീഡികത്തിന്റെ ഇരുന്നിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് സാധാരണക്കാരെ ഈമാൻ നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. ഞാൻ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു സഹോദരന്മാരെ, ശ്രദ്ധിക്കുക. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മഹാനായ മുത്ത് നബിയാ പഠിപ്പിക്കുന്നത്, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത്, ഈ കുട്ടി അത്ഭുത ബാലനാണ്. വകാനൽ ഉലാമു യുബ്രിഉൽ അക്മഹ വല്ലബറസ വയുദാവിന്നാസ മിൻ ദാഇരിൽ അദ്വാ. ജന്മനാലെയുള്ള അന്ധത കുട്ടി സുഖപ്പെടുത്തുന്നുണ്ട്, വെള്ളപ്പാണ്ട് രോഗം മാറ്റുന്നുണ്ട്, സർവ രോഗങ്ങളെയും ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നു. ഒരു കാര്യം കൂടി പഠിക്കണം. ചില മഹാന്മാര് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് കൊണ്ട് തന്നെ എന്താവും? ഒന്ന് തൊട്ടാൽ ആ ഒരു തൊടൽ കൊണ്ട് അത്ഭുതകരമായ ശിഫ തന്നു എന്ന് വരും. അങ്ങനെയുള്ള മഹാന്മാരൊക്കെ കുറഞ്ഞു പോയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം. കറാമത്ത് കാണാന് ഭാഗ്യമില്ലാതെ പോയി. ഇത് ആഖിറു സമാനല്ലേ? ആഖിറു സമാനിനെ പറ്റി മുത്തു നബി പറഞ്ഞില്ലേ?
സാലിഹികളൊക്കെ പോയി പോയി മഹാനായ സുജായിമായി മുത്തുമുത്തയാര സഫലമാല അവിടെ ഇരിക്കുന്ന കാരണന്മാർക്ക് ഓർമ്മണ്ടാകും. ജിഗംബറ്റോര് കാഫീല പൊട്ടിപ്പോയി പൊട്ട ജയഹത്തക്കാരങ്കണങ്ങിട്ട് പൊട്ട ജിഗംബറ്റോര് കാഫീല പൊട്ടിപ്പോയി പൊട്ട അത്തരം മഹാന്മാരായ ആളുകളൊക്കെ പോയി. കേവലം അതേ ചൈതന്യമില്ലാത്ത നാമമാത്ര മുസ്ലിമീങ്ങൾ ബാക്കിയായി. നമ്മുടെ ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. ഫിലിസ്തീനായാലും ബാബരിയായാലും സുബ്ഹാനല്ലാഹ് ഇറാഖിലായാലും അഫ്ഗാനിലായാലും പ്രതിസന്ധി വരുമ്പോൾ ദുആരക്കുന്നു റബ്ബി 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 റബ്ബി. പക്ഷേ മുത്തുനബി ഒരിക്കൽ പറയുകയുണ്ടായി, എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്ന് വിളിച്ച് ദുആരക്കുന്ന ആളുകളുണ്ട്. മസ്കനുഹു ഹറാം, അവൻ താമസിക്കുന്ന ഭവനം ഹറാമിന്റെ ഭവനമാണ്. മത്അമുഹു ഹറാം, അവന്റെ വയറ് അകത്തുള്ളത് ഹറാമാണ്. പലിശ മുതലാണ് അല്ലെങ്കിൽ ലോട്ടറി എടുത്തതാണ് ഈട്ട് കളിച്ചിട്ട് കിട്ടിയതാണ്. നിൽക്കാൻ വെച്ച സാധനത്തിനില്ലാത്ത ഗുണനിലവാരം പറഞ്ഞിട്ട് ഉപഭോക്താക്കളെ പറ്റിച്ചതാണ്. അളത്തത്തിലും തൂക്കത്തിലും കുറച്ചതാണ്. കള്ളവും വഞ്ചനയും നടത്തിയതാണ്. മത്അമുഹു ഹറാം, വയറിനകത്തുള്ളത് ഹറാമാണ്. മൽബസുഹു ഹറാം, ഈ ശരീരം പൊതിഞ്ഞിരിക്കുന്ന തുണിയുണ്ടല്ലോ വസ്ത്രമുണ്ടല്ലോ അതും ഹറാമിന്റേത് തന്നെ. യാറബ്ബി യാറബ്ബി എന്ന് വിളിക്കുന്നു. എങ്ങനെ ഉത്തരം കിട്ടാനാണെന്ന് ഖാല സബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ നിലക്കുള്ള ആഖിറു സമാനിലെ ആളുകളാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗം കേൾക്കുന്നവരിൽ പലരും അങ്ങനെയുള്ളവരാണ്. പിന്നെ ഇവിടുന്ന് കറാമത്തുണ്ടാവും നമുക്ക്. പക്ഷേ മഹാന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു, അവരൊക്കെ കഴിഞ്ഞു പോയി പോയി, ഇനിയും ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്ന നിങ്ങൾ സൂക്ഷിക്കണം, എപ്പോഴും ഉണ്ടാകും. ഇല്ലാതിരിക്കല്ലേ നബിത്തങ്ങൾക്ക് മുസക്കി അവിടുന്ന് ചെയ്യുന്ന ആളാണ്. പണി പണി അയ്യാമത്തെ നാള് വരെ ഇവിടെ നടത്തുന്ന മുസക്കികളായ ഔലിയാക്കളുണ്ടാവും. പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് അറിയാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം വേണം, നിങ്ങൾ എന്ത് വേണം വേണം, ഒരാൾ വലിയ മഹാനായ ഒരു വ്യക്തിയാണ് എന്ന് തീരുമാനമെടുത്ത് വൈകിട്ട് ചെയ്യാൻ പോകുന്നതിന്റെ മുമ്പ് മഹാന്മാരായ പണ്ഡിതന്മാർ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏത് നിലപാടെടുക്കുന്നു എന്ന് നോക്കുക. സാധാരണക്കാരായ ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് വൈകിട്ട് എന്നുള്ളത് തൽക്കാലം നിങ്ങൾ മാറ്റിവെച്ചോളൂ. ഞാൻ പറയുന്ന ഒരു പറക്കത്തെടുക്കാനൊന്ന് ദ്വാരക്കാൻ പറയട്ടെ, ഒന്ന് ദ്വാരക്കാൻ പറയാൻ വേണ്ടി പോകുന്നതിന്റെ മുമ്പ് അത് പറയാൻ പറ്റുന്ന ആളാണോ ഇത് എന്ന് തീരുമാനിക്കാൻ മഹാന്മാരായ ിയങ്ങൾ ഏത് നയമാണ് സ്വീകരിച്ചതെന്ന് നോക്കിട്ട് വേണം. അല്ലാതെ അപ്പോ എന്തുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ സഹോദരന്മാരെ, കള്ളനാണയങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഇല്ലാതെ വിചാരിച്ചു പോകരുത്. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്. ഇരിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂലത പറയുന്നു, ഈ കുട്ടി അത്ഭുതകരമായി എല്ലാവരുടെയും രോഗം മാറ്റുന്നു. വിവരമൊട്ടാകെ വ്യാപകമായി നാടൊട്ടാകെ കുട്ടി പ്രശസ്തനായി. ചുരുക്കി ഞാൻ പറയും, ചരിത്രം കൂടുതൽ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് തന്നെ ഏത് പള്ളിയിലും കാണുന്ന റിയാദു സാലിഹീനിൽ പോലും ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു പരിഭാഷയെങ്കിലും നമ്മുടെ സുന്നിയാലിമികളൊക്കെ എഴുതിയത് നമ്മുടെയൊക്കെ വീടുകളിൽ കിട്ടുകയാണെങ്കിൽ ഒഴിവുള്ള സമയത്തന്റെ ഈ സഹോദരിമാർക്ക് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കൂടെയോ. സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാൻ ചുരുക്കി വിവരിക്കുകയാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള വാർത്ത ഒട്ടാകെ പരന്നപ്പോൾ ആ കാലഘട്ടത്തിലെ ഭരണകൂടത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി വിവരമറിയുന്നു, അയാൾക്ക് കണ്ണിന് കാഴ്ചയില്ല, ഈ മനുഷ്യൻ എന്ത് ചെയ്തു, വിലപിടിപ്പുള്ള ചില സമ്മാനങ്ങളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ഈ സമ്മാനപ്പതിയുമായി കുട്ടിയെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ
ഇവിടെ ഒരുപാട് ആളുകളെ രോഗം മാറ്റുന്നുണ്ട്. ഞാൻ കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ ഇവിടെ തരാനുള്ളതാണ്. അതുകൊണ്ട് എന്റെ കണ്ണിന്റെ രോഗമൊന്ന് മാറ്റി തരണം. ഉടനെ തന്നെ വന്നു മറുപടി ഞാനൊരാളുടെയും രോഗം മാറ്റുന്നവനല്ല. നിശ്ചയം രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. അതാണ് ശരിയായ ആളുകൾ എടുത്തുപോയാൽ ശരിയായ ആളുകൾ എടുത്തുപോയാൽ ഇമാൻ തെറ്റൂല, ഇമാൻ ഉറക്കുള്ളൂ. ശരിയായ ആളുകൾ ഇന്നമാ ഇന്നീലാഹദ, ഞാൻ ഒരാളെ രോഗം മാറ്റുന്ന ആളല്ല. ഇന്നമായു തഹല, നിശ്ചയം രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ പിന്നെ പിന്നാടെന്താണ് ചർച്ച? ഇതാണ് നിങ്ങൾ പിന്നെ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇവിടെ എന്താ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇവിടെ ഒട്ടാകെ ജനങ്ങൾ പറയുന്നുണ്ടല്ലോ. ഞാൻ അതിന്റെ ഒരു കാരണക്കാരനാവും. ഈ കുട്ടി പറയുന്നു, നീ അല്ലാഹുവിൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ പ്രശ്നത്തിൽ ഇടപെടും, അപ്പൊ നിന്റെ കണ്ണിന് കാഴ്ച ഉറപ്പിച്ചു പറഞ്ഞു. നീ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ നിന്റെ വിഷയത്തിൽ ഇടപെടും, അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യും, കണ്ണിന് കാഴ്ച ചുട്ടും. എന്നിട്ട് എന്ത് ചെയ്തു? അയാൾ വിശ്വസിച്ചു, കണ്ണിന് കാഴ്ച ചെയ്തു. ഇതെങ്ങനെ പറയല്? നേരത്തെ ഞാൻ ആലോചിച്ചുകൊണ്ട് ഈ എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങുന്നതിന്റെ രണ്ട് മൂന്നാഴ്ച മുമ്പ് മുതൽ ഞാൻ ഇങ്ങനെ നിൽക്കാതെ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോ ഒരു പല്ലിന് വല്ലാത്ത വേദന. എറണാകുളത്ത് ഒരു ആശുപത്രി പോയിട്ട് ഞാൻ പറഞ്ഞു, എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്ന ആ സമയത്ത് ഒരു മൂന്നാല് ദിവസം മാത്രമാണ് ഇപ്പൊ നിലവിൽ എനിക്ക് മിണ്ടാതെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തൽക്കാലം പല്ലിപ്പോ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ വേദന എടുക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇയാൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, എന്തോ ഒരു പരിചയത്തിൽ ഒരു മരുന്നിന് മുക്കിയിട്ട് ഈ ഇതിനകത്ത് വലിയ ഹിറ ഗുഹ പോലുള്ള വലിയൊരു ഒരു ഗുഹ ഉണ്ട്. ആ ഗുഹ ശരിക്കും അടിച്ച് ഹിറ്റ് ചെയ്ത് വെച്ചിട്ട് പോകുമ്പോ പറയണേ. ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വേദന കൂടുകയാണെങ്കിൽ അതങ്ങനെ ഇതെന്താ സംഭവിക്കാൻ പോണത്? വേദന കുറയാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ മുമ്പ് ഒരു പരിചയം വെച്ചിട്ട് പോകുമ്പോ പറയാം. അഥവാ വേദന കൂടുകയാണെങ്കിൽ അതങ്ങനെ ഞാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ ഭൗതിക ചികിത്സയുടെ രീതി. പക്ഷേ ഈ കുട്ടി എന്ന് പറയുന്നു, അതതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതെങ്ങനെയാ പറയല് സഹോദരന്മാരെ? അതെങ്ങനെയാ പറയല്? അതാണ് ഔലിയാക്കളുടെ പ്രത്യേകത. അവര് ശാരീരികമായി ചെറുപ്പമാണോ വലിപ്പമാണോ എന്നതല്ല, പ്രശസ്തരാണോ അപ്രശസ്തരാണോ എന്നതല്ല. മഹാന്മാരൊരു കാര്യം പറയുമ്പോ അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഏകലോട് കൂടിയാണ് പറയുന്നത്. അതേകൽവൻ തന്റെ ബഹുമാനപ്പെട്ട മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്നോടേകളുടെയവൻ തന്റെകൾ ആകും ഞാൻ തൊല്ലിൽ ആകും അതെന്നോ. എന്താ കാരണമെന്നറിയുമോ? ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലുകി എന്റെ അമാനിൽ അതെന്നോ. അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഓർഡർ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സംസാരിക്കുന്നത്. അവര് ആകാൻ പറഞ്ഞാല് ആകും, മാറാൻ പറഞ്ഞാല് മാറും, ഇനി വേണ്ടാന്ന് പറഞ്ഞാല് പിന്നെ വേണ്ടി വരികയില്ല. ഇതിപ്പോ ഒരു കറാമത്തായല്ലോ. ഇതിന്റെ അവസാനം പറയാ പറയാ അതിന്റെ അത് തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അവസാനം സംഭവിക്കുന്നത് എന്താണ്? ഈ ഗുലാം എന്ന് പറയുന്ന ഈ വലിയന്റെ കറാമത്ത് കണ്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾ മുസ്ലിമാകാൻ. അതും കൂടി എടുപ്പാട്, അതുകൂടി വിഷയത്തിന്റെ ഭാഗമായിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കി വെച്ചോളൂ. എങ്ങനെയാ മുസ്ലിം ലോകത്തുണ്ടായത്? ഔലിയാക്കളെ കറാമത്ത് കണ്ടുകൊണ്ടാണ്, അമ്പിയാക്കളെ മുഴുവൻ കണ്ടുകൊണ്ടാണ്. അല്ല
അല്ലാതെ എന്തോ ഭീകര പ്രവർത്തനം നടത്തിയിട്ടൊന്നുമല്ല. അങ്ങനെ ഒന്നും ആരും മനസ്സിലാക്കി പോവുകയും വേണ്ട. ചില ആളുകളുണ്ട്, ചില രാജ്യങ്ങളിൽ ചില നാടുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ ചെറുപ്പക്കാരെ കുട്ടികളെ വിളിച്ചു കൊണ്ടുപോയി വല്ല കുളിമുറിയിലോ കക്കൂസിലോ എവിടെങ്കിലും ഒക്കെ ഇരുത്തിയിട്ട് ക്ലാസ് എടുത്ത് കുട്ടികളെ ചോര ചൂടാക്കി നോട്ടും മുലർത്തിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ പറയാം മക്കളെ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ മുസ്ലിമീങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്? കേരള തിങ്കൽ മുസൽമാൻമാർ പശ്ചിമ പാരങ്ങളിൽ നിന്നു വൻകടലിൽ ഇറും തിരകൾ കടന്നോ ഹിമാലയമേറിയോ വന്നവരേറെയില്ല. ഒരുപാട് ആളുകളൊന്നും അക്കരാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല, വളരെ കുറഞ്ഞ ആളുകളാണ് വന്നത്. ആ വന്നവരുടെ ജീവിത വിശുദ്ധിയും അവരുടെ ഇടറാ കൈമാനും അവർ വിഭാവനം ചെയ്യുന്ന സാർവലൗകിക മാനവിക ഐക്യത്തിന്റെ മഹത്തായ സന്ദേശവും അവരിൽ നിന്ന് പ്രകടമാകുന്ന കറാമത്തുകളും ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ആളുകൾ ആശ്ലീമായത്. ഇവിടെയും ഈ കുട്ടിയുടെ കറാമത്ത് കണ്ടിട്ട് ധാരാളം ആളുകൾ മുസ്ലിമായി. കറാമത്ത് കണ്ടപ്പോൾ അവര് വിളിച്ചു പറഞ്ഞു, നേരത്തെ ഞാൻ മൂത്തനബിന്റെ ചരിത്രം ഖുർആൻ ഉദ്ധരിച്ചപ്പോ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ പറയുന്നതോ ആമന്ന ബിറബ്ബിൽ ഉലാ, ഈ ഉലാമിന്റെ റബ്ബ്, ഈ വലിയ പരിചയപ്പെടുത്തുന്ന അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചു. സുബ്ഹാനല്ലാഹ്. ഈ വിശ്വാസമുണ്ടായപ്പോഴോ ഫറോവക്ക് പകരം അവിടെ വേറെ ഒരാളുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, അല്ല സഹോദരന്മാരെ, പച്ചയായി ഖുർആൻ തന്നെ വിവരിക്കുന്നുണ്ട് ഈ ചരിത്രം. ഇനി ആർക്കും സംശയം വേണ്ട, ആ കാലഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്നത് നമ്മുടെ ഗുജറാത്ത് മുഖ്യമന്ത്രിയില്ലേ നരബോധി മോഡി, അവനെ പോലെയുള്ള ഒരാളാണ് അന്ന് അവിടെ ഭരണം നടത്തിയത്. അയാൾ എന്ത് പണിയെടുത്തു? വഴിയോരങ്ങളിൽ വലിയ അഗ്നികുണ്ഡങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഭരണാധികാരി ഉത്തരവിട്ടു. എന്നിട്ട് ഈ അഗ്നി കുണ്ഡങ്ങളിലൊക്കെ അതാതിയാടി പടരുന്നു. എന്നിട്ട് ചെയ്തത്, ഈ കറാമത്ത് കണ്ട് വിശ്വാസം പ്രഖ്യാപിച്ച നൂറുകണക്കായ വിശ്വാസികളെ പിടിച്ചു കൊണ്ടുവന്ന് പച്ചയായി ഈ തീ കുണ്ടത്തിന്റെ വക്കിരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഇസ്ലാമെന്ന് രാജ്യവെക്കാൻ ഒരുക്കമുണ്ടോ? അവര് പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് തീയൊന്നും ഒരു പ്രശ്നമല്ല. പച്ചയായി പിടിച്ച് തീയിലിട്ട് കത്തിച്ചു സഹോദരന്മാരെ, അതാ മറ്റൊരാളെ കൊണ്ടുവരുന്നു. കുണ്ടത്തിന് ചുറ്റും ഇങ്ങനെ നിൽക്കുന്ന രംഗത്തെ പറ്റിയൊക്കെ അള്ള ഖുർആനിൽ പറയുന്നുണ്ട്. ഈ ശത്രുക്കളാ തീ കുണ്ടത്തിന് ചുറ്റും ഇങ്ങനെ ഇരിക്കുമ്പോൾ സത്യവിശ്വാസികളെ കൊണ്ടുവന്ന് തീയിലിട്ട് പച്ചയായി കത്തിക്കുന്നത് അവർ സാക്ഷികളാണ്. അസീസും ഹമീദുമായ അല്ലാഹുവിൽ വിശ്വസിച്ചു പോയി എന്നതല്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത അതാ മുഅ്മിനീങ്ങളെ കൊണ്ടുവന്ന് തീയിലിട്ട് കത്തിക്കുന്നു. സഹോദരന്മാരെ, ഒരാളും പിന്നോട്ടടിച്ചില്ല, ഒരാളും രാജിവെച്ചില്ല. ആ സമയത്താണ് ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നത്. എന്റെ സഹോദരിമാർ ചിന്തിക്കണം, ഒരു ഉമ്മയെ പിടിച്ചു കൊണ്ടുവരുന്നു.
കുണ്ടത്തിനടുത്ത് വന്ന് നിൽക്കുന്ന ഈ ഉമ്മയുടെ കക്ഷത്തൊരു ചോര പൈതലുണ്ട്. ഈ കുട്ടിയെ ഓർത്തപ്പോൾ തീയിലേക്ക് ചാടണോ? അതല്ല, ഇസ്ലാമെന്ന് രാജിവെക്കണോ? ഒരു നിമിഷം ആ ഉമ്മയൊന്ന് ആലോചിച്ചപ്പോഴേ ചെറിയ ചോര പൈതലതാ അത്ഭുതകരമായി സംസാരിക്കുന്നു. ഉമ്മമാരെ കുട്ടി വിളിച്ചു പറയുകയാണ്, യാ ഉമ്മ ഇസ്ബിരി ഫൈനക്കി അലൽ ഹംസി. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ സത്യസന്ധയാണ്, നിങ്ങൾ സത്യമതത്തിന്റെ വക്താവാണ്. ഫൈനക്കി അലൽ ഹംസി ഇസ്ബിരി. ഈ ദുനിയാവിലെ തീയൊന്നും ഒരു തീയല്ല, ആഹുരത്തിന് വേറെ ഒരു കത്തിയാടുന്ന നരകമുണ്ട് വന്നു. ആ നരകാത്തിയിലിട്ട് കത്തിക്കുന്നത് മനുഷ്യരെയാണ്. അത് ഈ ദുനിയാവിലെ തീ പോലെയുള്ള തീയല്ല. ഇതൊക്കെ നിഷ്പ്രയാസമാണ്, നൈതികമാണ്, ക്ഷണികമാണ്. ഉമ്മ തീയിലേക്ക് ചാടിയാലും വിശ്വാസത്തിൽ നിന്ന് പിന്മാറേണ്ടതില്ല. ഈ നിലക്ക് ക്ഷമിക്കുവാനും അള്ളാഹുവിന്റെ ദീനില്ലടി ഉറച്ചു നിൽക്കുവാനും ഏത് പ്രകോപനങ്ങളും ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായാലും എനിക്കെന്റെ ആദർശവും എനിക്കെന്റെ ദീനും വലുതാണ് എന്ന് ഉൾക്കൊള്ളുവാനും ഈ പറഞ്ഞ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഈ പ്രസംഗം ഒരു കാരണമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇന്ന് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് മഹാന്മാരുടെ അനുസ്മരണം നടന്ന സദസ്സാണ്. ഇൻഷാല്ലാ ദുആ ചെയ്തിട്ട് പോകാം. മുത്തുറസൂൽ എന്ന പ്രവാചക മദഹ് ഗാനത്തിന്റെ വൻ വിജയത്തിന് ശേഷം ഫാസിൽ മായനാടും ബാപ്പുമലയിലും വീണ്ടും ഒന്നിക്കുന്ന മുത്തേ യാ മർക്കസ് വിതരണം എക്കോ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്, മർക്കസ് കോംപ്ലക്സ്, മാവ് റോഡ്, കാലിക്കറ്റ്. സംവിധാനം ആഷിഖ് എക്കോ. അഹദായ നാദാ അദീപനാം രാജാ ഉയർത്തേണം കോനേ മർക്കസന്നാ വീട് ും താരം പോൽ എന്നും ചിന്തും ഹാരം പോൽ ഇമാജിനേഷൻ തൗരും നാട്ടിൽ സ്വപ്നമായി നിന്നും താരം പോൽ എന്നും ചിന്തും ഹാരം പോൽ ഇമാജിനേഷൻ തൗരും നാട്ടിൽ സ്വപ്നമായി കൽവിൻ ശാന്തിയായി കല്ലിൻ നിലയായി ഇമാജിനേഷൻ തൗരും സൗഹാർദ കേന്ദ്രമായി കൽവിൻ ശാന്തിയായി കല്ലിൻ നിലയായി ഇമാജിനേഷൻ തൗരും സൗഹാർദ കേന്ദ്രമായി പറമ്പിന്റെ പൊന്നാര നേരുകയിൽ ഉയർന്നിപ്പൊങ്ങും പൊന്നാരയിക്ക എന്റെ പൊന്നിക്ക എത്തിമാ നമ്മൾക്ക് തണിയാറുണ്ട് മോൻകറയേണ്ട കണ്ണുനിറയേണ്ട മർക്കസും എത്തിയുസ്താതുമില്ലേ ഇസ്ലാമിന്റെ പടകേ
സാങ്കേതികതയ്ക്ക് മാനദണ്ഡങ്ങൾ വരച്ച് മനുഷ്യത്വത്തിന്റെ സാമ്പത്തിക സമീക്ഷകളിലൂടെ ദീപകാലത്ത് രംഗപ്രവേശം ചെയ്ത ജനാബ് കക്കാട് മുഹമ്മദ് ഫൈസിയുടെ ദസൂക്കി ബുർഹാമി പേരുകളിലുള്ള തിരിക്കത്തുകൾ മുതൽ ഇപ്പൊ വിവാദ നിശ്ചയമായ ദസൂക്കി തിരിക്കത്ത് കക്കാട് മുഹമ്മദ് ഫൈസി കൊണ്ടുവന്ന തിരിക്കത്ത്. ആ തിരിക്കത്തിനെ സംബന്ധിച്ചും പറയുമ്പോ സമസ്തകാല ജമീയത്ത് വരുമ്പ വെറുതെ അങ്ങോട്ട് തീരുമാനമല്ല. ഏറ്റവും ചുരുങ്ങിയത് മുറബി പോയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞൊരു തബറുക്കിന്റെ ശരിഹാക്കാൻ പോലും അയാളെ കാഴ്ചയിൽ തന്നെ യോഗ്യനല്ല. ഹറാമാണോ കറാഹത്താണോ തർക്കമാണ്, ഏതായിരുന്നാലും സുന്നത്താണോ അറിയില്ല. നാട്ടാചാര ആചാരമായിട്ടെങ്കിലും സുന്നത്താന്ന് പറയുന്നില്ലെന്ന് മാത്രമല്ല ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞത് ഷെയ്ഖ് മുഹമ്മദുൽ മുനീർ റഹിമഹുള്ള എഴുതിയ തുഹ്ഫത്തുൽ സാലിഖീൻ എന്ന ഗ്രന്ഥത്തിന്റെ 61-ാമത്തെ പേജിൽ. ഒന്നല്ലാതെ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിക്ക് മാത്രം ഇതിനോടൊരു വിരോധം, വേറെ ആർക്കും വിരോധമില്ല എന്ന് പറയുന്നത് ശുദ്ധ കള്ളമാണ്. അതുകൊണ്ട് ആ തെരീക്കത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന തെരീക്കത്തല്ല. ഹജ്ജിന് പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിന് മീഖാത്ത് എന്നാണ് പറയുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഹജ്ജിന്റെ സമയം അറിയപ്പെട്ട ചില മാസങ്ങളാണ് ശവ്വാൽ, ദുൽഹജ്ജ്, ദുൽഹജ്ജ് 10 പ്രഭാതം വരെയുള്ളതാണ്. മറ്റാരാധനകളുടെ നിയ്യത്തിന്റെ സ്ഥാനത്താണ് ഇഹ്റാം. ഇഹ്റാമിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നിഷിദ്ധമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മഖാമു ഇബ്രാഹീമിനു പിറകിൽ 2 സുന്നത്ത് നിസ്കരിച്ചതായി ജാബിർ റളിയല്ലാഹു അൻഹയെ തൊട്ട് നിവേദനം ചെയ്ത ഹദീസിലുള്ള അറബിനത്തിന്റെ പ്രഭാതത്തിൽ ഹാജിമാർ ഹർഫയിലേക്ക് നീങ്ങുകയായി. അയ്യാമു തശ്രീഖ് ദിനത്തിലും ജംറയെ എറിയുവാനുള്ള കല്ല് ശേഖരിക്കുന്നത് മുസ്തലിഫിൽ നിന്നാണ്. സംഭവിച്ചേക്കാവുന്ന ന്യൂനതകൾ പരിഹരിക്കാനായി നൽകപ്പെടുന്ന അറവാണ് ഫിദിയ. പെരുന്നാൾ ദിനത്തിൽ ചെയ്യാനുള്ള മുഖ്യ കർമ്മമാണ് മുടിയെടുക്കൽ. ഹജ്ജിന്റെ ഫർളിൽപ്പെട്ടതാണ്. ഫിദിയ കൊണ്ട് ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല. എട്ടാം പെരുന്നാൾ അസ്തമയം വരെ എറിയാനുള്ള സമയമാണ്. പെരുന്നാൾ ദിവസം എറിയാൻ സാധിച്ചില്ലെങ്കിൽ ഒരു കുറ്റവുമില്ല. ഓരോ ആറാം നൂറ്റാണ്ടിലെ ഇരുണ്ട യുഗത്തിന് അറുതിയേകിയ ലോക മുസ്ലിമിന്റെ സ്വർഗീയ നായകൻ മുത്തു റസൂൽ, മുത്തു റസൂൽ നബിദിന ഗാനങ്ങൾ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് വേൾഡ് സ്പോർട്സ് ഓഡിയോ വീഡിയോ. രചന ബാപ്പു മലയിൽ ആൻഡ് ഫാസിൽ മൈനർ. സംവിധാനം അക്ബർ സ്വാദിഖ്. ആലാപനം മാസ്റ്റർ അബ്ദുൾ സമദ് സൽമാൻ നവാസ് ആൻഡ് ഷാജഹാൻ. വിതരണം എക്കോ ഇലക്ട്രോണിക്സ്, മർക്കസ് കോംപ്ലക്സ്, മാവൂർ റോഡ്, കാലിക്കറ്റ്. പ്രതിഭകളുടെ പ്രഭാഷണങ്ങൾ, ഇസ്ലാമിക സീഡികൾ, കാലിക പ്രഭാഷണങ്ങൾ, ദഫ് ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, ഖുർആനിക ദൃശ്യശ്രാവ്യ സീഡികൾ തുടങ്ങി എല്ലാവിധ സീഡികളുടെയും മഹനീയ ശേഖരണം എക്കോ ഡ്യൂട്ടി പേഡ് ഷോപ്പ്. കൂടാതെ തസ്ബീഹ് കൗണ്ടർ, ഇന്ത്യൻ വിദേശ അത്തറുകൾ, പെർഫ്യൂമുകൾ, വിദേശ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഞങ്ങളുടെ ശേഖരണത്തിൽ നിന്ന് മിതമായ നിരക്കിൽ ലഭിക്കുന്നു. ലേബറുകൾക്കും കച്ചവടക്കാർക്കും ഞങ്ങളൊരുക്കുന്ന പ്രത്യേക ഡിസ്കൗണ്ടുകൾ ഓർക്കുക.